ഡൽഹിയിലെ കേരള സർക്കാരിന്റെ ഓഫീസ് റോൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണു രാജാമണിയുടെ സേവനം സർക്കാർ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഈ മാസം 16 വരെയാണ് അദ്ദേഹത്തിന്റെ സേവന കാലാവധി ഉണ്ടായിരുന്നത്. ഇത് രണ്ടാഴ്ച കൂടി നീട്ടി സർക്കാർ ഉത്തരവാക്കിയെങ്കിലും ഇനിയും അത് നീട്ടാൻ സാധ്യതയില്ല. 2021 സെപ്റ്റംബറിലാണ് വേണു രാജാമണിയെ സംസ്ഥാന സർക്കാരിന്റെ ഓഫീസ് റോൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി ഡൽഹിയിൽ നിയമിച്ചത്. ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ റാങ്കിലായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം. വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരുമായും വിവിധ എംബസികളുമായും സഹകരിച്ച് പ്രവർത്തിക്കാനാണ് വേണു രാജാമണിയെ അവിടെ നിയമിച്ചത്. 986 ബാച്ച് റിട്ടയർഡ് IFS ഉദ്യോഗസ്ഥനാണ് വേണു രാജാമണി. നെതർലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡറായിരുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവും വൈദഗ്ധ്യവും ശ്രദ്ധേയമാണ്. ഹോങ്കോങ്, ബീജിംഗ്, ജനീവ, UAE, Washington DC എന്നിവിടങ്ങളിലെല്ലാമായി നയതന്ത്ര രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അവിടെയെല്ലാം. ഹേഗിലെ രാസായുധ നിരോധന സംഘടനയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന കാലത്തെ ഇടപെടൽ ശ്രദ്ധേയമാണ്. പ്രണവ് മുഖർജി രാഷ്ട്രപതിയായിരിക്കെ 2012 മുതൽ 2017 വരെ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു. യശ്വന്ത് സിൻഹ വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ദിരപ്രസ്ഥത്തിൽ ഉദ്യോഗസ്ഥതലത്തിലും മന്ത്രിതലത്തിലും വേണു രാജാമണിക്കുള്ള ബന്ധങ്ങൾ, അത് കേരളത്തിനെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നീക്കം കൂടിയായിരുന്നു വേണു രാജാമണിയുടെ നിയമനം. പിന്നീട് KV തോമസ് കൂടി ഡൽഹിയിൽ എത്തിയതോടെ ഈ തസ്തികയുടെ പ്രാധാന്യം എന്തെന്ന ചോദ്യവും ഉയർന്നിരുന്നു. ഇതിൻ്റെ പ്രാധാന്യം വളരെ കുറഞ്ഞുപോയി. സർക്കാരിൻ്റെ ചെലവ് ചുരുക്കൽ നയത്തിൻ്റെ കൂടി ഭാഗമായാണ് വേണു രാജാമണിയുടെ കാലാവധി അവസാനിപ്പിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായാണ് KV തോമസിനെ അവിടെ നിയമിച്ചത്. KV തോമസിന് 100,000 രൂപ പ്രതിമാസം ഓണറേറിയമായി നൽകുന്നുണ്ട്. ശമ്പളം വേണ്ടെന്നും ഓണറേറിയം മതിയെന്നും പറഞ്ഞ് KV തോമസ് സർക്കാരിന് അന്ന് കത്ത് നൽകിയിരുന്നു. ഡൽഹി കേരള ഹൗസിലാണ് KV തോമസിൻ്റെ ഓഫീസ്. അടിസ്ഥാന ശമ്പളം, DA, HR, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഓണറേറിയം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മറ്റ് സ്റ്റാഫുകളെയും നിയമിച്ചിട്ടുണ്ട്. സേവനത്തിന് പ്രതിഫലമായി നിശ്ചിത തുക അനുവദിക്കുക എന്നതിനാണ് ഓണറേറിയം എന്ന് പറയുന്നത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകിയാൽ അവസാനം വാങ്ങിയ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ കുറച്ച തുകയാണ് വേതനമായി അവർക്ക് കൊടുക്കുന്നത്. ഓണറേറിയം നൽകിയാൽ KV തോമസിന് MP പെൻഷൻ ഉൾപ്പെടെ വാങ്ങുന്നതിന് തടസ്സമുണ്ടാകില്ല. ഡൽഹിയിൽ മന്ത്രിയായും MPയായും പ്രവർത്തിച്ച KV തോമസിൻ്റെ സൗഹൃദങ്ങൾ സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നിയമിച്ചത്. പക്ഷേ ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിനായി ഒന്നും നേടിയെടുക്കാൻ സാധിച്ചില്ലെന്ന വിമർശനം സജീവമാണ്.